ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ സ്വാഗതം അൽക്കമർ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴുള്ള 12 ഇനം മുട്ടകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. പലർക്കും അറിയുന്ന ഒന്ന് ചില ആളുകൾക്ക് അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണിത്. 12 ഇനം മുട്ട പൊതുവേ നമ്മളെ ആളുകൾക്ക് അറിയാവുന്ന 3-4 മുട്ടകളെ പറ്റിയാണ്. നാടൻ മുട്ട എന്ന് പറയുന്നതും സംഗ്രഹ മുട്ട എന്ന് പറയുന്നതും ലോകം മുട്ട എന്ന് പറയുന്നതും കൊത്തുമുട്ട എന്ന് പറയുന്നത് അങ്ങനെ 3-4 മുട്ടകളെ നമുക്കറിയുള്ളൂ. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കോഴിമുട്ട തന്നെ 12 ഐറ്റം ഉണ്ട്. അത് വേറെ വേറെ ആയിട്ട് പറഞ്ഞു തരാം. അതിലിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ആകുമ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ പറയാതെ നമ്മൾ മറ്റുള്ള മുട്ടകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 1 by 1 പറയുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് നമ്മളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മളെ നാടൻ മുട്ട. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന നമ്മളെ വീട്ടിൽ പണ്ട് മുതൽക്കേ കണ്ടുവരുന്ന നാടൻ കോഴികളെ തുറന്ന് വിട്ട് വളർത്തുന്ന അടയിരിക്കുന്ന കോഴിയുടെ മുട്ട, ഇത് നാടൻ മുട്ട. അതെല്ലാവർക്കും അറിയുന്ന ഒന്ന്. രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ നാടൻ മുട്ടയുടെ സാമ്യതയുള്ള എന്നാൽ കൂടുതൽ മുട്ട ഉൽപ്പാദനമുള്ളതായിട്ടുള്ള ഒരു കോഴിയാണല്ലോ കൈരളിക്കോഴി. ഈ കൈരളിക്കോഴിയുടെ മുട്ടയാണ് നമ്മൾ രണ്ടാം നമ്പറായിട്ട് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മുട്ട എന്ന് പറയുന്നത് നമുക്ക് കൈരളി മുട്ടയാണ്. പിന്നെ നമുക്ക് വരുന്നത് സംഗ്രഹം കോഴികൾ, നമ്മുടെ വെറ്റിനറി സർവകലാശാല കെ വിസിറ്റ് അടുത്തുള്ള ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി അതുപോലുള്ള അതുല്യ പോലുള്ള ഒരുപാട് കോഴികൾ, അതിൻ്റെ മുട്ടയാണ് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത് സംഗ്രഹം കോഴിയുടെ മുട്ട എന്ന് പറയും. പിന്നെ വരുന്നത് നമുക്ക് കരിങ്കോഴി മുട്ട. ഇപ്പോൾ നാലാമതായിട്ട് വരുന്നത് നമുക്ക് കരിങ്കോഴി മുട്ടയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ വേറെ കോഴിയുടെ മുട്ട തന്നെയാണ് കരിങ്കോഴി മുട്ട. പിന്നെ നമുക്ക് വരുന്നത് ടേബിൾ മുട്ട എന്ന് പറയുന്ന നമ്മുടെ വൈറ്റ് ലഗോൺ മുട്ട, അതുപോലെ BV300 മുട്ട, ഹൈലൈൻ്റെ മുട്ട, ഇതുപോലുള്ള ടേബിൾ മുട്ടകൾ വൈറ്റ് ഷെല്ലായിട്ട് വരുന്ന നമ്മളെ കടകളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടുന്ന മുട്ട. ഇതാണ് ഇപ്പോൾ നമ്മൾ 5 മുട്ടകൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നത് BV3 മുട്ട വരുന്നുണ്ട്. അതും ഇതുപോലെ ബ്രൗൺ ഷെല്ലായിട്ട് വരുന്ന ഒരു പ്രത്യേകതരം മുട്ടയാണ് BV3. അതും ഒരു ഹൈബ്രിഡ് കോഴിയനാണ്. BV3 മുട്ടയിൽ നമുക്കൊരു BV3 മുട്ട മാത്രമല്ല, നമുക്ക് ഇൻഡിബ്രോ വരുന്നുണ്ട്, ഹൈലൈൻഡിനെ സിൽവർ ബ്രൗൺ വരുന്നുണ്ട്. ഇതൊക്കെ ബ്രൗൺ കളർ മുട്ടയാണ്. ഇതൊക്കെ കാഴ്ചയിൽ ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ പൊതുവേ അതിനെ BV380 മുട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആറാമത്തെ കാറ്റഗറി വരുന്ന മുട്ട എന്ന് പറയുന്നത് BV380 മുട്ടയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കൊത്തുമുട്ട എന്ന് പറയും. നമ്മൾ വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഹാച്ചിങ് എഗ്ഗ്, ഇതിനെ കൊത്തുമുട്ട എന്ന് പറയും. ഇതാണ് നമ്മുടെ 7-ാമത്തെ മുട്ട എന്ന് പറയും. ഈ 7-ാമത്തെ മുട്ടയിൽ നമുക്ക് ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട് വേറെ. അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 8-ാമത് എടുക്കുകയാണെങ്കിൽ ബുള്ളറ്റ് മുട്ട വരും നമുക്ക്. അപ്പോൾ നമുക്ക് ഹാച്ചിങ് ഈ കൊത്തുമുട്ടയിലാണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് വരുന്ന 4, 5, 6 ഐറ്റംസ് ഒക്കെ വരുന്നത് നമുക്ക് ഈ കൊത്തുമുട്ടയിലാണ്. അതിൽ ഫസ്റ്റ് വരുന്ന മുട്ടയാണ് ബുള്ളറ്റ് മുട്ട അല്ലെങ്കിൽ റിജക്ഷൻ മുട്ട എന്നൊക്കെ പറയും. ബുള്ളറ്റ് മുട്ട എന്ന് പറയുന്നത് നമ്മൾ കോഴികൾ ഫസ്റ്റ് ടൈമിന് ഇട്ട് തുടങ്ങുന്ന മുട്ട. അപ്പോൾ നമ്മൾ ഒരു ഹൈബ്രിഡ് കോഴിയുടെ ആദ്യം ഇട്ട് തുടങ്ങുന്ന മുട്ട നമുക്ക് 40 gram ഉണ്ടാവുള്ളൂ. അവരൊരു മുട്ട ഇട്ട് ഒരു മാസം കൊണ്ട് തന്നെ അവർ 55 gram എത്തും. അപ്പോൾ അതിന് മുന്നേ വരുന്ന മുട്ട നമ്മൾ ഹാച്ചിങ്ങിന് എടുക്കാറില്ല, സൈസ് കുറവായിട്ട്. അതാണ് ഈ ബുള്ളറ്റ് മുട്ട അല്ലെങ്കിൽ റിജക്റ്റ് മുട്ട എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം മുട്ട. അടുത്തതായിട്ട് വരുന്ന മുട്ട എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ജംബോ മുട്ടയാണ്. അതായത് ജംബോ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാച്ചിങ്ങിന് എടുക്കാത്ത 2 മഞ്ഞക്കറി ഉള്ളതും ഓവർ സൈസ് ഉള്ളതായിട്ടുള്ള മുട്ടയാണ് ഈ ജംബോ മുട്ട എന്ന് പറയുന്നത്. അത് നമ്മളെ മാർക്കറ്റിലൊക്കെ ചില സമയങ്ങളിൽ കടകളിൽ വരാറുണ്ട് ഈ 2 മഞ്ഞക്കറി ഉള്ള മുട്ട മാത്രമായിട്ട് വരുന്നുണ്ട്. അത് ബ്രോയിലർ ഹെഗ്സ് ഹാച്ചിങ്ങിന് എടുക്കാതെ മാറ്റി വെക്കുന്ന മുട്ടയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ റിജക്റ്റ് മുട്ടയും ഇതുപോലെ നമുക്ക് വരുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഈ 2 മുട്ടയും കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് വളരെ ചെറുതായിരിക്കും, വില കുറവായിരിക്കും. 2 വലിയ സൈസും ഷേപ്പ്ലെസ്സും ഒക്കെ ആയിരിക്കും. 2 മഞ്ഞക്കറി ഒക്കെ ഉണ്ടാകും. അതിന് വില കൂടുതലായിട്ടാണ് കിട്ടുന്നത്. സാധാ വിലക്ക് കിട്ടുന്നതും വില കൂടുതൽ കിട്ടുന്നതുമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 8-ാമത്തെ കാറ്റഗറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജംബോ മുട്ട എന്ന് പറഞ്ഞത്. ഇത് നമുക്കൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുട്ടകൾ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്കത് മാർക്കറ്റിൽ കിട്ടുന്നില്ല. അത് പറയുന്നത് കാൻഡിൽ എഗ്ഗ് എന്ന് പറയുന്നത്. കാൻഡിൽ എഗ്ഗ് നമ്മൾ ഈ ഹാച്ചറിയിൽ നിന്ന് മുട്ട വെച്ച് കാൻഡിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഫെർട്ടൈൽ അല്ലാത്ത മുട്ട, ഇൻഫെർട്ടൈലായിട്ട് ഈ കുഞ്ഞുങ്ങളില്ലാത്ത മുട്ടകൾ എടുത്തു മാറ്റും. ഇത് ആണ് കാൻഡിൽ എഗ്ഗ് എന്ന് പറയുന്നത്. അത് റിജക്റ്റ് ചെയ്തിട്ട് അത് ഈ പറയപ്പെടുന്നത് നമ്മളെ ബേക്കറികളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് കഴിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. ഈ കാൻഡിൽ എഗ്ഗും അതുപോലെ നമ്മൾ 11-ാമത്തെ കാറ്റഗറി പറയുന്ന ക്രാക്കഡ് എഗ്ഗ്, അതും ഹാച്ചറിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന നിങ്ങൾ നമ്മളെ ഫാമിൽ നിന്ന് എടുത്ത് ഹാച്ചറിയിൽ കൊണ്ടുപോകുമ്പോൾ റിജക്റ്റ് ചെയ്യുന്നതും
ഹാച്ചറിൽ നിന്ന് റിജക്റ്റ് ചെയ്തിട്ടുള്ള ക്രാക്ക് കേക്ക് ഉണ്ടാവും, പൊട്ടിയ മുട്ടകൾ. ഇതാണ് പതിനൊന്നാമത്തെ. ഇത് രണ്ടും നമ്മളെ ഭക്ഷണത്തിൽ വരുന്നുണ്ട് എന്നാണ് നമ്മളൊരു അറിവ്. കാരണം ബേക്കറി ആവശ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വലിയ ബേക്കറികളൊക്കെ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു ന്യൂസൊക്കെ പല സമയത്തായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് പതിനൊന്നാമത്തെ മുട്ട ക്രാക്ക് എഗ്ഗ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫാൻസി എഗ്ഗാണ്. ഇതാണിപ്പോൾ നമ്മൾ കോയിമുട്ടയിൽ നമ്മൾ പറയുന്ന പന്ത്രണ്ടാമത്തെ എഗ്ഗ് എന്ന് പറയുന്നത് ഫാൻസി മുട്ടയാണ്. ഈ ഫാൻസി മുട്ട നമ്മൾ ഇതുപോലെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതിലും ഇതുപോലെ പല ആളുകളും ഹാച്ചറിൽ വെച്ചിട്ട് റിജക്റ്റ് ചെയ്യുന്ന മുട്ട, കാൻഡിഡസ്റ്റിൽ ഇട്ടെടുക്കുന്ന മുട്ട പല ആളുകളും നാടൻ മുട്ടയുടെ കൂടെ മറ്റുള്ള മുട്ടയുടെ കൂടെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയും ഈ പറഞ്ഞ 12 ഐറ്റം മുട്ടകളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മുട്ടകൾ. ഇതിലിപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മുട്ടകൾ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി ആണ്. ഇതിലിപ്പോൾ ഹാച്ചിങ്ന്ന് റിജക്റ്റ് ചെയ്യുന്ന കുറച്ച് എഗ്സ് മാത്രമേ നമുക്ക് പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള എഗ്ഗുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത മുട്ടകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാൻഡിൽ എഗ്ഗും ക്രാക്ക്ഡ് എഗ്ഗുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് മാർക്കറ്റിൽ കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാട്ടിലുള്ള 12 ഐറ്റം മുട്ടകൾ.